മൈഗ്രേഷൻ കോൺക്ലേവ് 2024 അക്കാദമിക് സെമിനാറുകൾ നടന്നു. തിരുവല്ല മാർത്തോമാ കോളേജിൽ 12 വേദികളിലായാണ് സെമിനാറുകൾ നടന്നത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളും വിവിധ വിഷയങ്ങളും ഈ കോൺക്ലേവിന്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ നോക്കാം. നിഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ ന്യൂസ് അറ്റ് 9 പി എം പൂർണ്ണമാകുകയാണ്. ശേഷം സ്പീഡ് ന്യൂസുമായി ആവണി ചന്ദ്രചേരും. അസിത AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരുന്ന മൈഗ്രേഷൻ കോൺക്ലേവ് നാളെ സമാപിക്കുകയാണ്. ഒരുപക്ഷേ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി സംഘാടകർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അത് കൃത്യമായി പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും തന്നെയാണ് ഈ കോൺക്ലേവിൽ ഉടനീളം നടന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയായി വരുന്നത്. കാരണം പ്രവാസികളുമായി ബന്ധപ്പെട്ട, പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിനൊപ്പം പ്രവാസികളുടെ പങ്ക് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉപയോഗപ്പെടുത്താമെന്നതുമാണ് ഈ കോൺക്ലേവിൽ ഉടനീളം ചർച്ചയായത്. അതിനൊപ്പം പ്രവാസികളിൽ നിന്ന് അത്തരം സേവനങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി സ്വീകരിക്കും ുമ്പോൾ തിരിച്ച് അവരുടെ വയോജനങ്ങളായ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, അവരുടെ പൂട്ടിക്കിടക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ എങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോൺക്ലേവിൽ ഉടനീളം ചർച്ചയായത്. ഇന്ന് അക്കാദമിക് സെമിനാറുകളാണ് 10 വേദികളിലായി നടന്നത്. 35 വിഷയങ്ങളിൽ നടന്ന സെമിനാറിൽ 600 പേപ്പറുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ അവതരിപ്പിച്ചത്. ഈ പ്രവാസി കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് രാത്രിയും പകലുമൊക്കെയായി നടന്ന ഈ കോൺക്ലേവിൻ്റെ വിവിധ സെഷനുകളിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. 160,000 ആളുകളാണ് ഈ കോൺക്ലേവിൽ, മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിരുന്നത്. പല ഘട്ടങ്ങളിലായി ഇവരൊക്കെയും ഈ കോൺക്ലേവിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഒരുപക്ഷേ കേരളം കണ്ട ഒരു പ്രവാസി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ എഡിഷന് തന്നെയാണ് നാളെ സമാപനമാകുന്നത്. ഈ കോൺക്ലേവിൻ്റെ കഴിഞ്ഞ 3 ദിവസങ്ങളിലെയും ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് നാളെ സമഗ്രമായ റിപ്പോർട്ടുകൾ വിവിധ വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ഈ വയോജന സംരക്ഷണം, ഒപ്പം നൈപുണി വികസനം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവാസികളുടെ സംഭാവന തുടങ്ങിയ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് നാളെ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കപ്പെടും. ആ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളും നാളെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുകയും പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വലിയൊരു കുതിപ്പുണ്ടാക്കുകയും ചെയ്യുക എന്ന പ്രവാസി കോൺഗ്രസിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ മൈഗ്രേഷൻ കോൺക്ലേവ് നടന്നെടുക്കുന്നത്. ഏതായാലും നാളെ കോൺക്ലേവ് സമാപിക്കും. അസിത.